ഹലോ, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ നമ്മുടെ വർക്ക് സ്പേസിൻ്റെ വാള് ഒന്ന് സെറ്റ് ചെയ്യാൻ പോവാണ് കേട്ടോ. നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് കയറി വരുമ്പോൾ നമ്മുടെ മൂഡൊന്ന് എലവേറ്റ് ചെയ്യാൻ പാകത്തിന് എന്തെങ്കിലുമൊക്കെ നമുക്ക് വാളിൽ പേസ്റ്റ് ചെയ്യാം. അപ്പോൾ എൻ്റെ കയ്യിൽ കുറച്ച് കോട്ട്സൊക്കെ പ്രിൻ്റ് എടുത്തത്, പോളറോയിഡ് സ്റ്റൈലിൽ പ്രിൻ്റ് എടുത്തതും ഫോട്ടോസും കുറച്ച് ഡ്രോയിങ്സൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാനത് ഇത് പ്രിൻ്റ് എടുത്ത വീഡിയോസ് മുന്നേ ഞാൻ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് വേണമെങ്കിലും നമ്മുടെ വാളിൽ പേസ്റ്റ് ചെയ്യാം. നമ്മളെ സന്തോഷമാക്കി വയ്ക്കുന്ന, നമ്മളെ പോസിറ്റീവ് ഒരു വൈബ് നമുക്ക് തരുന്ന, നിങ്ങൾക്ക് ഇഷ്ടമുള്ള, നിങ്ങളെ ചിന്തിപ്പിക്കുന്ന, അങ്ങനെ എന്ത് വേണമെങ്കിലും നമുക്ക് പേസ്റ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് സംഗതികൾ പേസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഡബിൾ സൈഡ് ടേപ്പ് വെച്ചിട്ടാണ് നമ്മൾ പേസ്റ്റ് ചെയ്യാൻ പോണത്. അപ്പോൾ ഈ ടേപ്പ് വയ്ക്കുമ്പോൾ എന്താ ഒരു ഗുണം വെച്ച് കഴിഞ്ഞാൽ, വൺസ് നമ്മൾ പറിച്ചെടുക്കുമ്പോൾ ആ വാളിന് പ്രശ്നമൊന്നും ഉണ്ടാവില്ല, ഫോട്ടോയ്ക്കും പ്രശ്നമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് ഈ ഡബിൾ സൈഡ് ടേപ്പ് നല്ലതാണ് കേട്ടോ. ഞാൻ വൺ ബൈ വൺ ആയിട്ട് പേസ്റ്റ് ചെയ്യാണ്. എല്ലാതും പേസ്റ്റ് ചെയ്യണതൊന്നും കാണിക്കുന്നില്ല, കാരണം ഞാൻ ചിലതൊക്കെ സ്റ്റൂളിൻ്റെ മീതെ കയറി നിന്നിട്ടാണ് പേസ്റ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇങ്ങനെ നിന്നിട്ട് ചെയ്യാൻ പറ്റിയതൊക്കെ ഞാൻ കാണിക്കുന്നുണ്ട്. എൻ്റെ മെഷീൻ്റെ മീതെ ബുക്കും പാറ്റേൺ മാസ്റ്ററും കുറച്ച് ഇലാസ്റ്റിക്കൊക്കെ കിടക്കുന്നുണ്ട് കേട്ടോ. അതെടുത്ത് വയ്ക്കാൻ മറന്നതാണ്, അതൊന്ന് എക്സ്ക്യൂസ് ചെയ്തേക്കുക. അപ്പോൾ ഇങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെ ഒരു അലൈൻമെൻറ്റോ സിമ്മട്രിയോ ഒന്നും വേണമെന്നില്ല. മൊത്തത്തിൽ കാണുമ്പോൾ ഒരു രസം വേണം, അത്രയേ ഉള്ളൂ അതിൻ്റെ ബാക്കിലുള്ള തിയറി. ഓൾറെഡി ആ വാളിൽ ഞാനൊരു ഫോട്ടോ ഹൂപ്പും ഒരു എംബ്രോയിഡറി ഫോട്ടോ ഹൂപ്പും തൂക്കിയിട്ടിട്ടുണ്ട്. ഇതിപ്പോൾ എനിക്ക് വീഡിയോ ചെയ്യുമ്പോൾ ബാക്ക്ഗ്രൗണ്ടായിട്ട് ഇത് കിട്ടിക്കോളണമെന്നൊന്നുമില്ല കേട്ടോ. അത് മൊത്തത്തിലൊന്നും കിട്ടാനൊന്നും പോണില്ല, പക്ഷേ നമുക്ക് ആ രീതിയിലേക്കും വേണമെങ്കിൽ നോക്കാം. മെയിനായിട്ട് നമുക്ക് കയറി വരുമ്പോൾ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ വേണ്ടിയിട്ടിരിക്കുമ്പോൾ ഒരു പോസിറ്റീവ് വൈബ്രേഷൻ കിട്ടുക എന്നുള്ള ഉദ്ദേശത്തിലാണ് കേട്ടോ ഇതിലിതൊക്കെ ഒട്ടിച്ചു വയ്ക്കുന്നത്. നിങ്ങൾക്ക് ചുമര് കേടുവരുത്താൻ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ ഒരു തെർമോകോൾ ബോർഡ് നമുക്ക് കിട്ടുമല്ലോ, ബുള്ളറ്റിൻ ബോർഡൊക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ബോർഡ്, അങ്ങനെ തന്നെ ചുവരിൽ ചെയ്തിട്ട് അതിൽ ഫോട്ടോസ് സ്റ്റിക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതാണ് എൻ്റെ ഫൈനൽ ഔട്ട്. എൻ്റെ ടേപ്പ് തീർന്നു പോയി, അതാണ് എനിക്ക് ഇനിയും ഒട്ടിക്കാനായിട്ട് ഫോട്ടോസും ഡ്രോയിങ്സൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ എൻ്റെ ഡബിൾ സൈഡ് ടേപ്പ് തീർന്നു പോയി. ഇനി അത് ബാക്കി മേടിച്ചിട്ട് വേണം കേട്ടോ ബാലൻസ് ഉള്ളത് ഒട്ടിക്കാൻ. തൽക്കാലത്തേക്ക് ഇത്രയും ഞാൻ ചെയ്തിട്ടുണ്ട്, പക്ഷേ വലിയ വൃത്തികേടൊന്നും ഇല്ലാതെ നന്നായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഈ കോട്ടയ്ക്ക് ഭയങ്കര ഇഷ്ടമുള്ളതാണ്, വുമൻ ഹൂ നോസ് വാട്ട് ഷി വർത്ത് ഫോർ നെവർ അഫ്രൈ ടു ഈറ്റ് അലോൺ. അത് ഭയങ്കര മീനിങ് ഫുൾ ആയിട്ടുള്ള കോട്ടായിട്ട് തോന്നാറുണ്ട് കേട്ടോ. ഇതെൻ്റെ മോളും എൻ്റെ ഏട്ടനുമാണ്, നിങ്ങൾക്ക് അറിയുന്നുണ്ടാവുമല്ലോ. അപ്പോൾ ഒരു സന്തോഷത്തിന് ഞാൻ അതൊക്കെ ഒട്ടിച്ചു വെച്ചിട്ടുണ്ട്. പിന്നെ പഴയ കുറച്ച് ഫോട്ടോസ് തന്നെ വേണ്ട, നമ്മൾ മൂന്നാറ് പോയപ്പോൾ എടുത്ത ഫോട്ടോ, ഊട്ടിക്ക് പോയപ്പോൾ എടുത്ത ഫോട്ടോ, അങ്ങനെ അവിടെ നിന്ന് തന്നെ പ്രിൻ്റ് കിട്ടുന്ന ഫോട്ടോസ്, ഡ്രോയിങ്സ് ഒന്ന് രണ്ടെണ്ണം ഒട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമുക്ക് നമ്മുടെ ഫൈനൽ ഔട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഇനിയും കാണാം. അതുവരേക്കും ബബായ്, ബബായ് ഫ്രം നമസ്തേ കൃഷ്ണ ആൻഡ് വിപിൻകുമാർ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.